ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ബോഡി ഫുൾ സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ ഒരു പാക്കാണ്. നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. പാല്, കടലമാവ്, ഓട്സ് പൊടിച്ചതാണ് ഓട്സിൻ്റെ പൗഡർ, മുൾട്ടാണിമിട്ടി, പിന്നെ കസ്തൂരി മഞ്ഞൾ, ആൽമണ്ട് ഓയിൽ. നമുക്കിനി ആദ്യം ഒരു ഹാഫ് ടീസ്പൂൺ കടലമാവ് എടുക്കാം. വൺ ടീസ്പൂൺ ഓട്സ് പൊടി എടുക്കാം. മുൾട്ടാണിമിട്ടി ഒരു ഹാഫ് ടീസ്പൂൺ എടുക്കാം. ഇനി കസ്തൂരി മഞ്ഞൾ നല്ലോണം കളർ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഹാഫ് ടീസ്പൂൺ എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആവുന്ന, സ്കിൻ സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോയിങ് സ്കിൻ ആക്കാനും സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബോഡി ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ അല്ലെങ്കിൽ തൈര്, ഇത് രണ്ടില് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ വാട്ടറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് പാലിലോ തൈരിലോ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇത് ഒരു തിക്നെസ് പേസ്റ്റ് ആവാനുള്ള അളവിനുള്ള പാൽ ഇതിൽ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എൻ്റെ നാച്ചുറലി ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാനിതിൽ ആൽമണ്ട് ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എന്താ വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 3-4 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓയിലി സ്കിൻ അല്ല, ഡ്രൈ സ്കിന്നല്ല, ഓയിലി സ്കിൻ ആണെന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് ആവശ്യമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒരു തിക്നെസ് പേസ്റ്റിൻ്റെ ലെവലിൽ. ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് നല്ലോണം നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സോപ്പാണ്, എന്താ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കുളിക്കാന്ന് വെച്ചാൽ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ വെറ്റ് സ്കിന്നിൽ, ആ വെള്ളമയുള്ള സ്കിന്നിൽ നല്ലോണം തേച്ച് അപ്ലൈ ചെയ്തിട്ട് വേണം. 20 മിനിറ്റ്സ് വരെ നമുക്ക് നിൽക്കാം. 5-20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വാഷ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്തോ നോക്കുമ്പോൾ എൻ്റെ കൈ, ഞാൻ ഈ കയ്യിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ്സ് ബാത്റൂമിൽ വെറുതെ നിൽക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നിൽക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് തേച്ച് കഴുകുക വേണ്ടത്. നമുക്കിത് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് കഴുകിയിട്ട് വരാം. നല്ലോണം സ്ക്രബ് ചെയ്ത് കഴുകി കളയണം. അപ്പോഴാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ഇത് നമുക്ക് 2 ഇയേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാം. കാരണം ഓട്സ് പൗഡറൊക്കെ നല്ല സ്കിന്നിന് നല്ലതാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണിത്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഗ്ലോയിങ് സ്കിന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ വെച്ചിട്ടില്ല. കൂടുതൽ വയ്ക്കുന്നതോറും നല്ല എഫക്റ്റീവാണ്. ഞാൻ 1 ടൈം യൂസ് ചെയ്തതാണിത്. ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ക്രമേണ സ്കിൻ ടോണൊക്കെ ചേഞ്ച് ആവും. സ്കിൻ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റും തോന്നുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.